ഈശോയുടെ തിരുഹൃദയത്തിന് സ്തുതിയായിരിക്കട്ടെ. ഹൃദയധ്വനിയുടെ 26-ാം ദിനത്തിലേക്ക് സ്നേഹസ്വാഗതം. ഇന്ന് ഈശോയുടെ ഹൃദയത്തിൻ്റെ പുണ്യഭാവങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് ദേവാലയത്തിലേക്ക് പ്രവേശിച്ച ഈശോയുടെ ഹൃദയഭാവം നമ്മെ പഠിപ്പിക്കുന്നത് പ്രാർത്ഥനയെന്ന പുണ്യത്തെക്കുറിച്ച് തന്നെയാണ്. പ്രാർത്ഥനയിൽ നിലനിൽക്കുക, പ്രാർത്ഥിക്കുക എന്നത് ഒരു പുണ്യം തന്നെയാണ്. ദൈവമായിരുന്നിട്ടും മനുഷ്യനായി ജീവിച്ച ഈശോ ഒരു മനുഷ്യൻ ജീവിക്കേണ്ടത് എങ്ങനെയെന്ന് നമ്മെ പഠിപ്പിച്ചത് പിതാവിനോട് ഒപ്പം സമയം ചെലവഴിച്ചുകൊണ്ടാണ്, പ്രാർത്ഥിച്ചുകൊണ്ടാണ്. അവൻ ദേവാലയത്തിൽ പരസ്യമായും രഹസ്യമായും പ്രാർത്ഥിച്ചിരുന്നു. അവൻ പലപ്പോഴും ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിച്ചിരുന്നു, വിജനസ്ഥലത്തിരുന്ന് പ്രാർത്ഥിച്ചിരുന്നു. ഇവിടെ നാം ഓർക്കേണ്ട കാര്യം ഇതാണ്, ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ പ്രാർത്ഥനയെന്ന ആ പുണ്യഭാവം അതെൻ്റെ ഹൃദയത്തിലേക്കും ഞാൻ സ്വീകരിക്കണം. ഞാൻ വ്യക്തിപരമായും സമൂഹത്തിലുമായിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുവാൻ സമയം കണ്ടെത്തണം, അതിനുള്ള അവസരങ്ങളെ ഉപയോഗിക്കണം, വിനിയോഗിക്കണം, പ്രാർത്ഥനയുടെ ഒരു മനുഷ്യനായി മാറണം. 2-ാമത്തെ ഈശോയുടെ പുണ്യം, അവൻ വിജനപ്രദേശങ്ങളിലേക്ക് പിൻവാങ്ങി ഏകാന്തതയിൽ കഴിച്ചുകൂട്ടിയിരുന്നു. ഏകാന്തത അവന് പ്രാർത്ഥിക്കുവാനും ദൈവാനുഭവം സ്വന്തമാക്കുവാനും വേണ്ടിയുള്ള വലിയ ഒരു അവസരമായിരുന്നു. എൻ്റെ ജീവിതത്തിലും ഈശോയുടെ തിരുഹൃദയ വഴിയിലൂടെ നടക്കുവാൻ ആഗ്രഹിക്കുന്ന, അവിടുത്തെ ഹൃദയത്തോട് അനുരൂപപ്പെടുവാൻ ആഗ്രഹിക്കുന്ന ഒരു തിരുഹൃദയ ഭക്തൻ എന്ന നിലയിൽ ഏകാന്തതയുടെ സമയങ്ങളെ ഞാൻ കണ്ടെത്തണം. ഏകാന്തതയുടെ സമയങ്ങളെ ഞാൻ കണ്ടെത്തണം. ഒരു തിരുഹൃദയ ഭക്തൻ തിരുഹൃദയത്തിൻ്റെ വഴിയിലൂടെ നടക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തി മാസത്തിലൊരിക്കലെങ്കിലും തനിച്ചായിരിക്കാൻ ശ്രദ്ധിക്കുകയും ശ്രമിക്കുകയും അപ്രകാരം തമ്പുരാൻ്റെ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിച്ച് ആ ഏകാന്തതയിൽ ദൈവ സാന്നിധ്യത്തെ അനുഭവിക്കുവാൻ പരിശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇനി 3-ാമത് ഈശോയിൽ കാണുന്ന ഹൃദയഭാവം, ഇന്നേ ദിവസം അവിടുത്തെ മാമുദീസ് അവസരത്തിൽ അവിടുന്ന് അനുഭവിച്ച ദൈവ സാന്നിധ്യ അവബോധം തന്നെയാണ് മാമുദീസ. ഈശോയുടെ മാമുദീസ വെളിപ്പെടുത്തുന്ന ദൈവികമായൊരു വെളിപ്പെടുത്തൽ തന്നെയാണ്. പിതാവിൻ്റെ സ്വരം നൽകുന്ന ദൈവ സാന്നിധ്യം, പ്രാവിൻ്റെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് നൽകുന്ന ദൈവ സാന്നിധ്യം, അത് ഈശോയുടെ മാമുദീസ വേളയിൽ പ്രകടമായെങ്കിൽ ആ തിരുഹൃദയത്തിൽ എപ്പോഴും ദൈവ സാന്നിധ്യമുണ്ടായിരുന്നെന്ന ബോധ്യത്തോടുകൂടെ ആ തിരുഹൃദയത്തെ അനുകരിക്കാൻ ആഗ്രഹിക്കുന്ന എൻ്റെ ഹൃദയത്തിലും എൻ്റെ ജീവിതത്തിലും ദൈവ സാന്നിധ്യം ഞാൻ എപ്പോഴും അനുഭവിക്കണം. എല്ലാം കാണുന്ന ദൈവത്തെക്കുറിച്ച് വെളിപ്പെടുത്തുന്ന 139-ാം സങ്കീർത്തനം എന്നോട് പറയുന്നത്, നീ നടക്കുമ്പോഴും നീ ഇരിക്കുമ്പോഴും നീ എഴുന്നേൽക്കുമ്പോഴും നീ കിടക്കുമ്പോഴും നിന്റെ നടപ്പും കിടപ്പും നീ എഴുന്നേൽക്കുന്നതും ഇരിക്കുന്നതും പരിശോധിച്ചറിയുന്നവനാണ് നിന്റെ ദൈവമെന്ന്, ഒരു വാക്ക് നിന്റെ നാവിലേക്ക് വരുന്നതിന് മുമ്പ് അതെന്താണെന്ന് അറിയുന്നവനാണ് നിന്റെ ദൈവമെന്ന്, നിന്റെ ഹൃദയ വിചാരങ്ങളെ പരിശോധിച്ചറിയുന്നവനാണ് ദൈവമെങ്കിൽ ഞാൻ വസിക്കുന്ന എപ്പോഴും ദൈവ സാന്നിധ്യത്തിലാണെന്നുള്ള ബോധ്യം എനിക്കുണ്ടാകണം. ഈശോയുടെ മാമുദീസ നൽകുന്ന അവിടുത്തെ തിരുഹൃദയത്തിൻ്റെ ഭാവം എന്ന് പറയുന്നത് ആ ദൈവ സാന്നിധ്യ അവബോധമാണെങ്കിൽ ആ ദൈവ സാന്നിധ്യ അവബോധത്തിൽ ഞാൻ ജീവിക്കണം. പ്രാർത്ഥനയിലൂടെ ഏകാന്തതയിലൂടെ ദൈവ സാന്നിധ്യം അനുഭവിച്ച് എൻ്റെ ജീവിതത്തെ ഞാൻ തിരുഹൃദയത്തോട് ചേർത്ത് നിർത്തണം. അതിന് ഹൃദയധ്വനിയുടെ നാളുകൾ നമ്മെ സഹായിക്കട്ടെ. ആമേൻ. ഹൃദയത്തിൽ ചേർക്കണമേ.